നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്. നമ്മുടെ ഹൈന്ദവ പുരാണങ്ങൾ മഹാവിഷ്ണുവിൻ്റെ പത്താമത്തേതും അവസാനത്തേതുമായിട്ടുള്ള കൽക്കി അവതാരത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്, കൽക്കി സജ്ജനങ്ങൾക്ക് പരമമായ സത്യം ഉപദേശിച്ചു കൊടുക്കുകയും ദേവദത്ത എന്ന അതിവേഗതയുള്ള ഒരു കുതിരയിൽ സഞ്ചരിക്കുന്നവനുമായിരിക്കും എന്നാണ്. ദേവദത്ത എന്നുള്ള കുതിരയെ ഭഗവാന്റെ വാഹനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കൽക്കി അവതരിക്കുന്നത് തമിഴ്നാട്ടിലായിരിക്കുമെന്ന് പല പുരാണങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. സത്യത്തിൽ ഉദയനിധി സ്റ്റാലിൻ അതിന് നിമിത്തമായിരിക്കുകയാണ്. ദേവദത്ത എന്ന ഭഗവാന്റെ വാഹനം ഇന്നത്തെ കാലത്ത് മറ്റൊന്നുമല്ല, സോഷ്യൽ മീഡിയ എന്നുള്ള വാഹനം തന്നെയാണ്. അതിവേഗതയിലാണ് സത്യങ്ങൾ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നത്. കൽക്കി അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ സജ്ജനങ്ങൾക്ക് പരമമായ സത്യം ഉപദേശിക്കുകയും ദ്രുതഗതിയിൽ ചിന്തിക്കുന്നവനും പ്രവർത്തിക്കുന്നവനുമായിരിക്കും എന്നുമുള്ളതാണ്. ഇവിടെ സത്യമറിയാൻ എത്ര പെട്ടെന്നാണ് നമുക്ക് സോഷ്യൽ മീഡിയ സഹായകമാകുന്നത്. ദേവദത്ത എന്നുള്ള ഭഗവാന്റെ വാഹനമായിട്ട് ഈ യുഗത്തിൽ നമ്മൾക്ക് സോഷ്യൽ മീഡിയയെ തന്നെ കരുതാവുന്നതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉദയനിധി സ്റ്റാലിൻ്റെ മാതാവ് ദുർഗാ സ്റ്റാലിൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി ഒരു സ്വർണ കിരീടം ഗുരുവായൂരപ്പന് സമർപ്പിച്ച വാർത്ത നമ്മളെല്ലാവരും കണ്ടത്. അവരുടേതായ ഒരു ഇൻ്റർവ്യൂവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. അതായത് യുദ്ധത്തിൻ്റെ ദേവതയായി വിശേഷിപ്പിക്കുന്ന വാരാഹി ദേവിയെ പൂജിക്കുന്നുണ്ടെന്നും വീട്ടിലുള്ള പുരുഷന്മാരെല്ലാം പുറത്തു പോകുമ്പോൾ പൂജാമുറിയിൽ എന്തെങ്കിലും പണം സമർപ്പിച്ചിട്ടാണ് പോകുന്നതെന്നും ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട് എന്നും തുടങ്ങി അവരുടെ ഇൻ്റർവ്യൂ വളരെയധികം വൈറലായി പറന്നു തന്നെ നടക്കുകയല്ലേ കുതിരയെപ്പോലെ. ഇങ്ങനെ നമ്മൾ പുരാണങ്ങളെ ആധുനിക കാലവുമായി ചേർത്ത് വെച്ച് വ്യാഖ്യാനിക്കുമ്പോൾ അതിലെ തത്വം മനസ്സിലാകും. എന്തായാലും ഉദയനിധി സ്റ്റാലിൻ ഭഗവാന്റെ അവതാരത്തിന് വഴിയൊരുക്കി കഴിഞ്ഞു. കാരണം ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചത് പൊളിറ്റിക്കൽ ഓർഡർ കറക്റ്റ് ചെയ്യാനാണ്. അതായത് തകർന്നിരുന്ന ഒരു രാജധർമ്മത്തെ പുനഃസ്ഥാപിക്കാനാണ് ഭഗവാൻ അവതരിച്ചത്. നരകാസുരനും കംസനും ജരാസന്ധനും ശിശുപാലനും തുടങ്ങി എത്രയോ അധർമ്മികളായ രാജാക്കന്മാരാണ് ആ സമയത്ത് അഴിഞ്ഞാടിയത്. ഓണം വരാൻ ഒരു മൂലം വേണം എന്നാണ് പ്രമാണം, അഥവാ ഒരു കാരണം വേണം. ഭഗവാൻ പുനഃസ്ഥാപിച്ചു പോയ പൊളിറ്റിക്കൽ ഓർഡറാണ് ഇന്നും ഈ ഭാരതത്തിൽ നിലനിൽക്കുന്നത്. വീണ്ടും അതേ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ധർമ്മം അവതരിക്കുക. അതിനുള്ള വഴിയാണ് ഇത്തരം അധർമ്മശക്തികൾ ഉണ്ടാക്കുന്നത്. ആസുരികം എന്നാൽ അർത്ഥം നല്ലതിനെല്ലാം എതിര് നിൽക്കുന്നവർ, ആ സ്വഭാവമുള്ളവർ എന്നാണ്. അഗ്നിപുരാണം പോലെയുള്ള പുരാണങ്ങളിൽ പറയുന്നുണ്ട് ചില ദുഷ്ടരാജാക്കന്മാർ ഭക്തരെ പോഷിപ്പിക്കുമെന്ന്. അതിൻ്റെ അർത്ഥം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, സനാതനധർമ്മത്തിന് നേരെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ, അധമമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഭക്തരുടെ ഉള്ളിൽ ധർമ്മബോധം വർദ്ധിക്കുകയും അതിനെതിരെ പ്രതികരിക്കണം, ദ്രുതഗതിയിൽ വളരെ വേഗതയിൽ പ്രവർത്തിക്കണമെന്നുമൊക്കെ തോന്നുന്നത്. ആ തരത്തിൽ വേണം അതിനെയെല്ലാം ഇന്റർപ്രറ്റ് ചെയ്യാൻ അഥവാ വ്യാഖ്യാനിക്കാൻ. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഈ ഓഡിയോ രൂപത്തിലുള്ള വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മകനും DMK പാർട്ടിയുടെ നേതാവുമായ ഉദയനിധി സ്റ്റാലിൻ എന്ന കുഞ്ഞാട് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന പ്രസ്താവന നടത്തിയത് ഭാരതം മുഴുവനും കേട്ടതാണ്. കേട്ടവർ ഉദയനിധി സ്റ്റാലിനുള്ള ഉദകക്രിയ നടത്തുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ ഭാരതം കാണുന്നത്. 2000 വർഷം മുമ്പും 1200 വർഷം മുമ്പുമൊക്കെ ഏതൊക്കെയോ രാജ്യങ്ങളിൽ ഗോത്രകാലഘട്ടത്തിൽ എഴുതിയതൊക്കെയാണ് ഇന്നത്തെ ജനാധിപത്യകാലത്തും ശാസ്ത്രകാലത്തും സമത്വത്തിനും സാമൂഹിക നീതിക്കും ലിംഗസമത്വത്തിനും യോജിച്ചത് എന്നൊക്കെ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന മിത്ത് സ്പീക്കർമാരും അസ്തമയ നിധി സ്റ്റാലിന്മാരും വെറും കോമാളികളായി തീരുക മാത്രമല്ല, മറിച്ച് ലോകത്തിന് മുൻപിൽ തന്നെ തുറന്ന് കാട്ടപ്പെടുക കൂടിയാണിപ്പോൾ. ഉദയനിധി സ്റ്റാലിന്റെ മാത്രമല്ല,
DMK എന്ന പാർട്ടിയുടെയും അവരെപ്പോലെ തന്നെ ഈ സനാതന സംസ്കാരത്തിനെതിരെ കുറയ്ക്കുന്ന എല്ലാ ഇടതുവലതു ഊളകളുടെയും അസ്തമയം ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് ഈ പ്രസ്താവനയുടെ അനന്തരഫലം. ഓണം വരാൻ ഒരു മൂലം വേണം എന്നൊരു ചൊല്ലുണ്ട്, അഥവാ കാരണം വേണമെന്ന്. അതുപോലെ ഹിന്ദു ജനതയ്ക്ക് ബോധം വരാനും ഒരു കാരണം വേണമല്ലോ. ആ കാരണമാണ് ഇപ്പോൾ നടക്കുന്നതെല്ലാം. നിരീശ്വരവാദവും കമ്മ്യൂണിസവും ഒക്കെ പ്രസംഗിച്ച് നടക്കുന്നവരുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് അവരിലൂടെ തന്നെ തുറന്നു കാട്ടപ്പെടുകയാണിപ്പോൾ. മോദി സർക്കാരിന്റെ ഫാസിസം കാരണം ചിലരുടെ മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള വിദേശ ഫണ്ട് വരവ് ഏറെക്കുറെ നിലച്ചു. പാൽപ്പൊടിയും പണവും ഒക്കെ കൊടുത്ത് നടത്തിയിരുന്ന മതപരിവർത്തനത്തിന് ഇപ്പോൾ ആളെ കിട്ടാതെയായി. കഴിഞ്ഞ 9 വർഷമായി ഭാരതത്തിൽ മതപരിവർത്തനം ചെയ്യപ്പെടുന്ന ആളുകളുടെ സംഖ്യയിൽ കാര്യമായ വളർച്ചയില്ല. അത് ഭാരതത്തിനകത്തും പുറത്തും ഉണ്ടാക്കുന്ന അസ്വസ്ഥത ചെറുതല്ല. ഹിന്ദുമതത്തിൽ നിന്നും മതം മാറി മറ്റൊരു മതം സ്വീകരിച്ചാലും ഹിന്ദുമത വിശ്വാസിയായിരിക്കെ ലഭിച്ചുകൊണ്ടിരുന്ന ജാതി സംവരണ ആനുകൂല്യങ്ങൾ തുടർന്നും നൽകുക എന്നുള്ള വിചിത്രവാദം കുറെയേറെ നാളുകളായി ചില വിവരദോഷികളുടെ മേലധ്യക്ഷന്മാർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് മതപരിവർത്തനത്തിന് ആക്കം കൂട്ടുക എന്നത് തന്നെയാണ് അതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നതും. സോഷ്യൽ മീഡിയ എന്ന അവതാരം തന്നെയാണ് മഹാവിഷ്ണുവിന്റെ 10-ാമത്തെ അവതാരമായ കൽക്കിയുടെ വാഹനമായ വേഗതയുള്ള കുതിര എന്ന് നിസ്സംശയം വ്യാഖ്യാനിക്കാം. കാരണം ഉദയനിധി സ്റ്റാലിന്റെ ജാതകം വരെ എത്ര പെട്ടെന്നാണ് ഈ സോഷ്യൽ മീഡിയയിൽ പറന്നു നടക്കുന്നത്. ഉദയനിധി സ്റ്റാലിന്റെ മാതാവ് ദുർഗാ സ്റ്റാലിൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഗുരുവായൂരെത്തി ഗുരുവായൂരപ്പന് ലക്ഷങ്ങൾ വിലയുള്ള ഒരു സ്വർണ കിരീടം സമർപ്പിച്ചത് വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടത്. ഭഗവാൻ എന്തെങ്കിലും ഭക്തിയോടെ സമർപ്പിക്കുമ്പോൾ അത് സമർപ്പിച്ചവർക്ക് തിരിച്ചും ഒരു അനുഗ്രഹം കൊടുക്കുക എന്നത് ഭഗവാന്റെ ഒരു ശീലമാണ്. പ്രത്യേകിച്ചും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ. നമ്മൾ ചില ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സമ്മാനം അവിടെയുള്ള പിറന്നാളുകാരനോ പിറന്നാളുകാരിക്കോ കൊണ്ടുപോയാൽ അവിടെയുള്ള വീട്ടുകാർ ഒരു റിട്ടേൺ ഗിഫ്റ്റ് തിരിച്ചും കൊടുക്കുന്ന പതിവുണ്ട്. ഗുരുവായൂരപ്പൻ കിരീടം സ്വീകരിച്ച് അനുഗ്രഹിച്ചത് തിരിച്ച് ആ അമ്മയുടെ വീട്ടിലുള്ള ഒരു കുഞ്ഞാട് ശിശുപാലന്റെ തലയിലുള്ള വിവരക്കേട് പുറത്തു ചാടിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ആ കുഞ്ഞാട് ശിശുപാലന്റെ തലയിൽ ഒരു ഉഗ്രൻ കിരീടമല്ലേ ഇരിക്കുന്നത്? അവന്റെ ആരാധ്യ പുരുഷന്റെ മുൾക്കിരീടമല്ലേ അവന്റെ തലയിൽ ഇപ്പോൾ ഈ ഭാരതത്തെയും സനാതനധർമ്മത്തെയും സ്നേഹിക്കുന്ന ഓരോരുത്തരും വെച്ചുകൊടുത്തിരിക്കുന്നത്? കലിയുഗത്തിൽ മനുഷ്യർ ദൈവത്തെ വിസ്മരിച്ച് യാഗങ്ങളും യജ്ഞങ്ങളും ധർമ്മചിന്തയും അവസാനിപ്പിക്കും. എങ്ങും അധർമ്മം മാത്രമാകും. ദേവദത്ത എന്ന കുതിരയാണ് കൽക്കിയുടെ വാഹനം. ഈ കുതിരയ്ക്ക് ചിറകുകളുണ്ട്. ദേവദത്തയുടെ പുറത്തിരുന്ന് കത്തിജ്വലിക്കുന്ന വാളുമായി ഭഗവാൻ കൽക്കി ഈ ലോകത്തെ ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കുമെന്ന് കൽക്കി പുരാണം പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ എന്ന അതിവേഗം പറക്കുന്ന ദേവദത്തമായ വാഹനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്റെ ഭാര്യ ഹിന്ദുവല്ല, ഒരു കുഞ്ഞാടാണ്. അതിനാൽ ഞാനും ഒരു കുഞ്ഞാടാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമാണെന്ന് പറയുന്ന ഉദയനിധി സ്റ്റാലിന്റെ മുൻ പ്രസ്താവനകൾ എത്ര പെട്ടെന്നാണ് കുതിരയേക്കാൾ വേഗത്തിൽ സോഷ്യൽ മീഡിയയിൽ പറന്നു നടക്കുന്നത്? കൽക്കി സജ്ജനങ്ങൾക്ക് പരമമായ സത്യം ഉപദേശിച്ചു കൊടുക്കുകയും സത്യയുഗത്തിന് ആരംഭം കുറിക്കുകയും ചെയ്യുമെന്ന് പത്മപുരാണം പറയുന്നത് നമ്മൾ ഇന്ന് പറന്നു നടക്കുന്ന വേഗതയിൽ സത്യങ്ങൾ നമ്മളിൽ എത്തിക്കുന്ന സോഷ്യൽ മീഡിയ എന്ന കുതിരയിൽ കൂടി കാണുന്നില്ലേ? ഉദയനിധി സ്റ്റാലിനും അവന്റെ അപ്പൻ സ്റ്റാലിനും അവന്റെ അപ്പുപ്പൻ കൊറോണ നിധി സ്റ്റാലിനും ഒന്നിച്ചു വന്നാലും ഈ ഭാരതത്തിലെ സനാതനധർമ്മത്തെ ഒരു ചുക്കം ചെയ്യാൻ പോകുന്നില്ല. ഈ ഭാരതത്തിലെ ഓരോ ഹിന്ദുവിന്റെയും ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സനാതനധർമ്മം അങ്ങ് ഉന്മൂലനം ചെയ്യാൻ വന്നാൽ ഒറ്റത്തന്തയ്ക്ക് പിറന്ന സനാതനധർമ്മ വിശ്വാസികൾ ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനെ അസ്തമയ നിധി സ്റ്റാലിനാക്കിയ പോലെ തന്നെ DMK എന്ന പാർട്ടിയുടെയും ഉദകക്രിയ താമസിയാതെ തന്നെ നടത്തും. കലിയുഗാന്ത്യത്തിൽ മഹാവിഷ്ണു ശമ്പലം എന്ന ഗ്രാമത്തിലെ ഒരു തമിഴ് കുടുംബത്തിൽ വിഷ്ണുഭക്തനായ വിഷ്ണുയശന്റെയും സുമതിയുടെയും പുത്രനായി കൽക്കി എന്ന പേരിൽ ജനിക്കുമെന്ന് ഭാഗവത പുരാണം പറഞ്ഞത് സത്യമാക്കാനുള്ള സമയം തമിഴ്നാട്ടിൽ തന്നെ സംജാതമായത് കണ്ടോ? ആരാണ് കൽക്കി? കൽമഷം അഥവാ മാലിന്യം അകറ്റുന്നവൻ. വിഷ്ണുയശൻ അഥവാ കൽക്കിയുടെ പിതാവിനെ വിഷ്ണുവിന്റെ ഭക്തനെന്നും സുമതി തന്റെ അമ്മയെ ശംഭാല അഥവാ ശിവക്ഷേത്രമെന്നും പരാമർശിക്കുന്നു. തത്വത്തിൽ ഈശ്വരനെ കുറിച്ച് ബോധമുള്ള ഓരോ വിഷ്ണുയശന്മാരുടെയും അഥവാ വിഷ്ണുഭക്തരുടെയും ശൈവ കുടുംബ ആരാധകരായ തമിഴകത്തിന്റെയും മണ്ണിൽ
കൽക്കി എന്ന തത്വം ഇതാ അവതരിച്ചു കഴിഞ്ഞു. അഗ്നിപുരാണം പ്രവചിക്കുന്നത് ജനിക്കുമ്പോൾ തന്നെ ദുഷ്ടരാജാക്കന്മാർ ഭക്തരെ പോഷിപ്പിക്കുമെന്നാണ്. അതെത്ര സത്യം! ദുഷ്ടരാജാക്കന്മാർ എന്ന വിവക്ഷ ഉദയനിധി സ്റ്റാലിന് നന്നായി ചേരുന്നില്ലേ? ഉറങ്ങിക്കിടന്ന ബോധമില്ലാത്ത ഭക്തരെ, മഹത്തായ പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും ഈറ്റില്ലമായ തമിഴകത്തെ കുത്തിത്തിരിപ്പ് ദ്രാവിഡവാദം പറഞ്ഞു കൊള്ളയടിച്ച് ചീർത്ത് വീർത്ത രാഷ്ട്രീയ ദുഷ്ടരാജാക്കന്മാർ മതപരിവർത്തന ലോബികൾക്ക് ഒറ്റുകൊടുത്തില്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴല്ലേ പുരാണ ശംഭാലയിൽ വിഷ്ണുയശയുടെ മകനായി കൽക്കിയും ജനിക്കാനുള്ള സമയമാകുക? ആര്യൻ എന്നാൽ ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം. അല്ലാതെ അന്യനാടുകളിൽ നിന്നും എത്തിയ ഒരുത്തനുമല്ല ഈ ഭാരതത്തിലെ ആര്യന്മാർ. ആര്യ അധിനിവേശ സിദ്ധാന്തം എന്നത് മാക്സ് മുള്ളറിനെ പോലെയുള്ള സായിപ്പന്മാർ പടച്ചുണ്ടാക്കിയ കള്ളക്കഥയാണ് എന്ന് ചരിത്രം പഠിക്കുന്ന ആർക്കും ബോധ്യമാകും. ഭാരതത്തിലെ വേദങ്ങളുടെയും അറിവിന്റെയും എല്ലാം അവകാശികൾ ഭാരതീയരല്ല, വെള്ളക്കാരാണ് എന്ന് സ്ഥാപിക്കാൻ അവരുടെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് അഥവാ ആധിപത്യ മനോഭാവം നടത്തിയ ഒരു ഗൂഢാലോചനയുടെ കുത്തിത്തിരിപ്പ് മാത്രമാണ് ആര്യൻ ഇൻവേഷൻ തിയറി എന്ന കള്ളക്കഥ. ആരാണ് ദ്രാവിഡൻ? ദക്ഷിണേന്ത്യയിൽ ജനിച്ചവരാണ് ദ്രാവിഡരെങ്കിൽ ഈ ദക്ഷിണേന്ത്യയിലെ ബ്രാഹ്മണരും ദ്രാവിഡരല്ലേ? ആദിശങ്കരാചാര്യരും രാമാനുജരും ശ്രീനാരായണ ഗുരുദേവനും നമ്മുടെ എല്ലാം ആദരണീയ പൈതൃകാചാര്യൻ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറുമെല്ലാം ദ്രാവിഡരല്ലേ? അവർ ശ്രേഷ്ഠരുമല്ലേ? അപ്പോൾ അവർ ആര്യരുമല്ലേ? ഇല്ലാത്ത ആര്യന്റെ പേരും പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാനും ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാനും ഒരു ദ്രാവിഡ പാർട്ടി എന്ന് പേരും വെച്ച് മതപരിവർത്തന ലോബികൾക്ക് തമിഴകം ഒറ്റുകൊടുക്കുന്ന കുറെ എണ്ണം സീതാറാം യെച്ചൂരി എന്ന ബ്രാഹ്മണനെയും EMS നമ്പൂതിരിപ്പാടെന്ന ബ്രാഹ്മണനെയും ഒക്കെ ഏത് ഗണത്തിൽപ്പെടുത്തും? ദ്രാവിഡ ശിശു എന്ന് സ്വയം വിശേഷിപ്പിച്ച ശങ്കരാചാര്യ തൃപ്പാദങ്ങളല്ലേ ആര്യന്മാരെന്ന് സ്റ്റാലിൻ കുടുംബം വിശേഷിപ്പിക്കുന്ന വടക്കേ ഇന്ത്യക്കാരുടെ പുരിയിലും കാശ്മീരിലുമൊക്കെ മഠങ്ങൾ സ്ഥാപിച്ചതും അവിടെയൊക്കെ പൂജകൾക്ക് നേതൃത്വം കൊടുക്കുന്ന തന്ത്രിമാരെ കൊടുക്കുന്നതും? തമിഴ്നാട്ടിലെയും തെക്കേ ഇന്ത്യയിലെയും ബ്രാഹ്മണരെ ഹീനമായി ദ്രോഹിക്കുകയും വടക്കേ ഇന്ത്യയിലെയും സ്വന്തം പാർട്ടിക്ക് അനുകൂലമായ മുന്നണിയിൽ ഭാഗമായ യെച്ചൂരിയെയും മമതയെയും മണിശങ്കർ അയ്യരെയും പോലെയുള്ള രാജ്യവിരുദ്ധ അഴിമതി മോഹികളെ താലോലിക്കുകയും ചെയ്യുന്ന വിചിത്രമായ ദ്രാവിഡവാദമാണ് ഈ സ്റ്റാലിൻ ആരാധകരുടേത്. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം മനുഷ്യക്കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരനായ സ്റ്റാലിനെയും ലെനിനെയും ഒക്കെ മാതൃകയാക്കിയും തന്തയാക്കിയും കൊണ്ടു നടക്കുന്നവരുടെ തത്വശാസ്ത്രവും തന്തയില്ലായ്മത്തരവും ഊഹിക്കാവുന്നതേയുള്ളൂ. ഇലക്ഷൻ സമയത്ത് മാത്രം ഞാൻ ബ്രാഹ്മണനാണെന്ന് പറയുന്ന പാർട്ട് ടൈം ഇലക്ഷൻ ബ്രാഹ്മണൻ, ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രി രാഹുൽ രാജീവിന്റെ കൂടെ ചേരുമ്പോൾ ഈ DMK ദ്രാവിഡവാദം എവിടെ പോകും? അബ്രാഹ്മണർക്കും വേദം പഠിക്കാനും പൂജ പഠിക്കാനും തന്ത്രവിദ്യ പഠിക്കാനും എല്ലാം അവസരങ്ങൾ എന്നോ പ്രാപ്യമാക്കിയ രാമാനുജനെയും മാധവ്ജിയെയും ശ്രീനാരായണ ഗുരുദേവനെയും ഒക്കെ പോലെയുള്ള എത്രയോ ആചാര്യന്മാർ നമുക്കുണ്ട്. രാമായണം എഴുതിയ വാൽമീകി മഹർഷിയോ, മഹാഭാരതം എഴുതിയ വ്യാസ മഹർഷിയോ, ശ്രീരാമ ഭഗവാനോ, ശ്രീകൃഷ്ണ ഭഗവാനോ, പരമശിവനോ, ഐതരേയ ഉപനിഷത്തെഴുതിയ മഹീദാസ ഐതരേയനോ, ജാബാല സത്യകാമനോ ആരും ബ്രാഹ്മണരായിരുന്നില്ലല്ലോ. സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് ഉദയനിധി സ്റ്റാലിൻ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ സനാതനധർമ്മത്തിന്റെ അടിത്തറ പാകിയ ഋഷീശ്വരന്മാരെയും നമ്മുടെ ആചാര്യന്മാരെയും ശ്രീരാമ ഭഗവാനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും പരമശിവനെയും അവരെയെല്ലാം ആരാധിക്കുന്ന നമ്മുടെ ക്ഷേത്രങ്ങളെയും എല്ലാമാണ് ഉന്മൂലനം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്നത്. മരിച്ച് സ്വർഗത്തിലെത്തിയിട്ട് പരിഹാരമുണ്ടാക്കി തരാമെന്ന് പറയുന്ന ഒരു ദൈവത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുന്ന ശാസ്ത്രബോധമില്ലാത്തവരല്ല ഹിന്ദുക്കൾ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ പരിഹാരം കാണാൻ സഹായിക്കുന്നവരാണ് ഹിന്ദുവിന്റെ ഉപാസനാമൂർത്തികൾ. ധർമ്മം പുനഃസ്ഥാപിച്ച് നല്ല കാര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന ആത്മസമാധാനത്തിന് തടസ്സം നിൽക്കുക എന്നർത്ഥമുള്ള ആസുരിക ശക്തികളെ അകറ്റി മാറ്റുന്നതാണ് ധർമ്മ പുനഃസ്ഥാപനം എന്നത്. ആ ധർമ്മ പുനഃസ്ഥാപനമാണ് ഹിന്ദുവിന്റെ മാർഗം. ഹിന്ദുവിന് സ്വർഗസുഖം അനുഭവിക്കാൻ മരിക്കേണ്ട ആവശ്യമില്ല. ഈ ഭൂമിയിൽ തന്നെ സ്വർഗസുഖങ്ങൾ അനുഭവിക്കാനാണ് ഹിന്ദുക്കൾ ധർമ്മത്തെ ആശ്രയിക്കുന്നത്. ഹിന്ദുവിന് മോക്ഷം കിട്ടേണ്ടത് മരിച്ചിട്ടല്ല, ജീവിച്ചിരിക്കുമ്പോഴാണ്. ഹിന്ദു ആഗ്രഹിക്കുന്നത് മരിച്ച ശേഷമുള്ള മദ്യവും മദിരാക്ഷിയുമല്ല, മനസമാധാനവും അറിവും സ്വാതന്ത്ര്യവുമാണ്. അതിന് തടസ്സം നിൽക്കുന്നത് ഏത് കൊറോണ നിധികളുടെ കുടുംബമാണെങ്കിലും ഹിന്ദുക്കൾ അതിനനുവദിക്കില്ല. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വരികൾ ഓരോ ഹിന്ദുക്കളും ഓർക്കുക. ഒരു ഹിന്ദു മതം മാറ്റപ്പെടുമ്പോൾ ഹിന്ദുധർമ്മത്തിന് ഒരു അംഗം കുറയുന്നു എന്ന് മാത്രമല്ല, ഹിന്ദുധർമ്മത്തിന് ഒരു ശത്രു കൂടി പിറക്കുന്നു എന്ന്. അതെത്ര സത്യമാണ് എന്ന് ഉദയനിധി സ്റ്റാലിനെ പോലെയുള്ളവർ തെളിയിക്കുന്നില്ലേ?
ഓരോ ഹിന്ദുവും ധർമ്മസംരക്ഷണം സ്വധർമ്മമായി ഏറ്റെടുക്കുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഈ ലോകത്തിൽ നമ്മൾ നമ്മളെ തന്നെ സ്വയം സംരക്ഷിക്കേണ്ടത് എന്ന്. പഠിച്ചു പഠിപ്പിച്ച് പ്രതികരിക്കാൻ നമ്മളോട് സദാ ആഹ്വാനം ചെയ്ത നമ്മുടെ എല്ലാം ആദരണീയ പൈതൃകാചാര്യൻ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറിനോടുള്ള ആദരവ് നമ്മൾ കാണിക്കേണ്ടത് കേരളത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഭാഗമായി കൊണ്ടാകണം. ഉദയനിധി സ്റ്റാലിന് ഉള്ള ഉത്തരം നമ്മൾ നൽകേണ്ടത് നമ്മുടെ ഭാരതീയ പൈതൃകം വീണ്ടെടുക്കാൻ അഹോരാത്രം പ്രവർത്തിച്ച് നമ്മുടെ ഭാരതത്തെ ഇന്ന് പരംവൈഭവത്തിൽ എത്തിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി നൽകാൻ കേരളത്തിൽ നിന്നും ലോക്സഭാ എം പിമാരെ നൽകിക്കൊണ്ടായിരിക്കണം. അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മൾ തന മന ധന രീതിയിൽ നമ്മുടെ സേവനങ്ങൾ അവരവരുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് നൽകണം. ക്ഷേത്ര ദർശനങ്ങൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുടുംബസമേതം നടത്തി നമ്മുടെ നെഗറ്റീവ് വൈബ്രേഷൻസ് ഇല്ലാതെയാക്കുക, ഊർജം സംഭരിക്കുക. നമ്മുടെ ഭാരതത്തെ ദ്രോഹിക്കുന്ന ഇത്തരം ആസുരിക ശക്തികളിൽ നിന്നും നമ്മുടെ സനാതനധർമ്മത്തെയും ഭാരതത്തെയും രക്ഷിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും ക്ഷേത്രങ്ങളിലെത്തി പ്രാർത്ഥിക്കുക. ഉദയനിധി സ്റ്റാലിൻമാർക്ക് വേണ്ടിയുള്ള ഉദകക്രിയകളാകണം നമ്മുടെ അത്തരം പ്രാർത്ഥനകൾ. കാരണം പൊട്ടുകുത്താനോ പട്ടുവസ്ത്രങ്ങളിടാനോ മുഖം മറയ്ക്കാതെ ജീവിക്കാനോ ഒരു പൊതുവേദിയിൽ സമ്മാനം വാങ്ങാൻ പോലും പെൺകുട്ടികൾക്ക് കയറാനോ തുല്യനീതിയും തുല്യ സ്വത്തവകാശമോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഭാരതം ഹിന്ദു സംസ്കാരത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഈ ഭാരതം നമ്മുടെ ഭാരതീയ പൈതൃകത്തെ മാനിക്കുന്നവർ തന്നെ ഭരിക്കണം. ഇല്ലെങ്കിൽ മരണശേഷമുള്ള ജീവിതം എന്ന മരീചിക കാണിച്ച് ഭാരതത്തെ അടക്കി ഭരിക്കുന്നവരുടെ കീഴിൽ ജീവിച്ച് മരിക്കേണ്ടി വരുന്ന അവസ്ഥ നമുക്കുണ്ടാകും ഈ ഭാരതത്തിൽ. ഹിന്ദുക്കളോട് അത്തരത്തിൽ ജീവിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകുമെന്ന വരട്ടുവാദവുമായി വരുന്നവരോട് മുഖത്തു നോക്കി പറയുക, നീയൊക്കെ ഇപ്പോഴേ നരകത്തിലല്ലേ എന്ന്, ഹിന്ദു ഇപ്പോൾ തന്നെ സ്വർഗത്തിലാണെന്ന്. കാരണം ഹിന്ദുവിന് സ്വാതന്ത്ര്യമുണ്ട്. അതില്ലാത്തവർക്കാണ് മരണം കൊണ്ട് മാത്രമേ മോഹങ്ങൾ സാധിക്കാൻ പറ്റൂ എന്ന മിഥ്യാധാരണ ഉണ്ടാകൂ. മിത്തു സ്പീക്കറും ഉദയനിധി സ്റ്റാലിനും എല്ലാം പറയുന്നത് ഒന്നു തന്നെയാണ്, ഹിന്ദു സംസ്കാരത്തെ ഇല്ലാതെയാക്കി അവരവരുടെ വിശ്വാസങ്ങൾ ഹിന്ദുവിന് മേൽ അടിച്ചേൽപ്പിക്കുക എന്നതാണ് ഇത്തരക്കാരുടെ എല്ലാം ലക്ഷ്യം. കാരണം അധികാരത്തിനുള്ള ആയുധം മാത്രമാണ് ഇത്തരക്കാർക്ക് വിശ്വാസവും വർഗീയതയും എല്ലാം. എന്നാൽ ഹിന്ദുവിന് അവന്റെ സനാതന സംസ്കാരം വിശ്വാസം മാത്രമല്ല, ശ്വാസം പോലെയാണ്. അത് അതിപ്രധാനമാണ്. ഗ്രീസിൽ നിന്ന് അലക്സാണ്ടർമാരും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഖിൽജികളും തുർക്കിയിൽ നിന്ന് കുത്തുബുദ്ദീൻ ഐബക്കുമാരും മംഗോളിയയിൽ നിന്ന് മുഗളന്മാരും ഹൂണന്മാരും ഫ്രഞ്ച് പോർച്ചുഗീസ് ബ്രിട്ടീഷുകാരും എല്ലാം നിരന്തരം ഈ ഭാരതത്തെ ആക്രമിക്കാനും കൊള്ളയടിക്കാനും അടക്കി ഭരിക്കാനും എത്തിയിട്ടും ഈ ഭാരതം അതെല്ലാം അതിജീവിച്ച് ഇന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഏതാരോഗ്യമുള്ള ശരീരത്തിനും അസുഖങ്ങൾ വരാറുണ്ട്. അങ്ങനെ ഭാരതത്തിന് വന്ന അസുഖങ്ങളാണ് ഈ ആക്രമണങ്ങളെല്ലാം. ഭാരതം ആക്രമിച്ച കീടാണുക്കളെ എല്ലാം ഭാരതം എന്ന ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൊണ്ട് ഭാരതം തുരത്തി ഓടിച്ചു. ചില രോഗാണുക്കൾ തുരത്തി ഓടിച്ചാലും വീണ്ടും മ്യൂട്ടേഷൻ അഥവാ രൂപം മാറ്റി ഭാവം മാറ്റി വീണ്ടും ശരീരത്തെ ആക്രമിക്കാനെത്തും. അങ്ങനെ പിന്നെയും ഈ ഭാരതത്തിൽ തുടരുന്ന മ്യൂട്ടേഷൻ വന്ന ഒരുപാട് രോഗാണുക്കളുണ്ട് ഇന്നും ഈ ഭാരതത്തിൽ. അവരെ കരുതിയിരിക്കാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചില രോഗാണുക്കൾക്കെതിരെ വാക്സിനേഷൻ എടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ചില മ്യൂട്ടേഷൻ വന്ന രോഗാണുക്കളാണ് ഇന്ന് ഭാരതത്തിൽ കാണുന്ന മദാമാ മുന്നണി സഖ്യം. ആ രോഗാണുക്കളെയും തുരത്താനുള്ള ആരോഗ്യം ഭാരതത്തിന് വേണം. ഭാരതം ആക്രമിച്ച മുഗളന്മാരും ബ്രിട്ടീഷുകാരും നെഹ്റു തുടങ്ങി ഉദയനിധി സ്റ്റാലിന്റെ അപ്പൂപ്പനും തന്തയും വരെ ശ്രമിച്ചിട്ട് ഈ ഭാരതത്തിന്റെ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ സാധിച്ചില്ല, സാധിക്കുകയുമില്ല. കാരണം അതൊരു സംസ്കാരമാണ്. ഈ ഭാരതത്തിന്റെ ഓരോ ജനതയിലുമാണ് ആ സംസ്കാരം വേരുറപ്പിച്ചിട്ടുള്ളത്. ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രജക്ഷ്യതേ എന്നാണ് ബൃഹസ്പതി ആഗമത്തിൽ ഭാരതത്തെ നിർവചിക്കുന്നത്. ഭാരതീയ സംസ്കാരം പഠിക്കുന്ന ആരും ആദ്യം പഠിക്കേണ്ടത് ആരാണ് ഹിന്ദു എന്നതാണ്. വിഷ്ണു പുരാണവും പത്മപുരാണവും ബൃഹസ്പതി സംഹിതയും പറയുന്നത് എന്താണെന്ന് നോക്കുക. ആ സിന്ധോ സിന്ധു പര്യന്തം യസ്യ ഭാരത ഭൂമിക മാതൃഭൂ പിതൃഭൂശ്ചൈവ സവൈ ഹിന്ദുരിതി സ്മൃതഃ. ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഭാരതദേശത്തെ മാതൃഭൂമിയായും പിതൃഭൂമിയായും കരുതി ആരാധിക്കുന്നവരാരൊക്കെയാണോ അവരെയാണ് ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്നത്. അതായത് ഹിന്ദു എന്നത് മതം മാത്രമല്ല, മറിച്ച് ഭാരതത്തെ ഈശ്വരതുല്യം ആരാധിച്ച് ഇവിടെ നിലനിന്നിരുന്ന ആചാര വിശ്വാസ വിചാര സങ്കല്പങ്ങൾ അനുസരിച്ച് ഇവിടെ ജീവിച്ച ഒരു ജനതയുടെ സംസ്കാരമാണ് ഹിന്ദുത്വം. മതം എന്ന വാക്കിന്റെ അർത്ഥം അഭിപ്രായം എന്ന് മാത്രമാണ്. നമുക്ക് വേണ്ടത് ഭാരതം ആക്രമിച്ചവന്റെയൊക്കെ അഭിപ്രായങ്ങളല്ല,
നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങളാണ്. അതിനുവേണ്ടി നിലകൊള്ളുക നമ്മൾ. നന്ദി, നമസ്കാരം.